നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കോടതി വിധി വന്നപ്പോഴേക്കും അതിന് അപ്പീൽ സമർപ്പിക്കാനും ആ വിധിക്കെതിരെ അല്ലെങ്കിൽ ആ വിധി അത്രമാത്രം അനീതിയുണ്ട് ആ വിധിയിൽ എങ്കിൽ തീർച്ചയായും തൻ്റെ വാദമുഖങ്ങൾ സമർപ്പിച്ച് നിയമത്തിലൂടെ ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ അപ്പീലും അതുവഴി താൻ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ തുറന്നു പറയാനുള്ള എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ സാധ്യതകളും നിലനിൽക്കെ ഇവിടെ ജനാധിപത്യം മരിച്ചുവെന്നും എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു എന്നും ആരോപിച്ചുകൊണ്ട് ഇന്ത്യ ഒട്ടേക്കും വലിയ രീതിയിലുള്ള കലാപങ്ങൾക്ക് ആഹ്വാനം കൊടുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും പക്ഷേ കോൺഗ്രസിൻ്റെ അതാത് സംസ്ഥാന ഘടകങ്ങൾ ഒരു പരിധിവരെ ഇത്തരം കോലാഹലങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നുണ്ട് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആയിക്കോട്ടെ വി ഡി സതീശൻ ആയിക്കോട്ടെ അവരാരും തന്നെ കേന്ദ്രത്തിലെ ഈ നേതാക്കൾ പറയുന്നത് പോലെ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കും പോലെ അത്ര തീഷ്ണമായൊന്നും ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നത് ഒരു കാര്യം പക്ഷേ കോൺഗ്രസ് രാജ്യമെമ്പാടും വലിയൊരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നില്ല എങ്കിൽ കൂടി എന്തൊക്കെയോ ഇതാ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് ആ രീതിയിലുള്ള പ്രചരണങ്ങളാണ് കോൺഗ്രസ് നടത്താൻ ശ്രമിക്കുന്നത് അതിന് ഒരു മറുപടിയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയത് അതായത് താൻ അല്ലെങ്കിൽ തങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ബി ജെ പി പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ബി ജെ പി ഗുജറാത്ത് ഭരിക്കുമ്പോൾ ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി ഞാൻ ഇരിക്കുമ്പോൾ പോലും ഈ കേന്ദ്രം ഭരിക്കുന്ന യു പി എ സർക്കാർ സി ബി ഐയെ ഉപയോഗിച്ചു എത്രമാത്രം തങ്ങളെ വേട്ടയാടിയിട്ടുണ്ട് എന്ന ചരിത്രം ഇന്ന് അമിത്ഷാ പറഞ്ഞു അപ്പോഴെങ്ങും ഈ വലിയ ഒരു ഇരവാദം ഞങ്ങൾ മുഴക്കിയില്ല മറിച്ച് നിയമത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് സി ബി ഐ എത്രമാത്രം ദ്രോഹിക്കുവാൻ ശ്രമിച്ചോ അതിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് ഉയർന്നു വരികയും കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്ത നേതാവാണ് അമിത് അതുകൊണ്ട് തന്നെ അമിത്ഷാ താൻ അനുഭവിച്ച നരകയാതനകളെക്കുറിച്ച് തന്നെ എത്രമാത്രം പ്രതിക്കൂട്ടിലാക്കി സി ബി ഐയും അതുപോലെ അന്നത്തെ യു പി എ സർക്കാരും ദ്രോഹിച്ചുവെന്നും അതിനെ താൻ നിശബ്ദനായി പ്രതിരോധിച്ചുവെന്നും പറയുന്ന അമിത് ഷാ ഇന്ന് പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ഇത് വെറുതെയാണ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയനെ സി ബി ഐ വന്ന് അറസ്റ്റ് ചെയ്ത് ഈ കേരളത്തിലെ തന്നെ ഒരു സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക ഒരു മൂന്ന് മാസം ഈ നേതാവ് ഇങ്ങനെ ഈ ജയിലറകളിൽ കിടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും എന്തായിരിക്കും ആ പാർട്ടിയുടെ പ്രതികരണം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയെയാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലുള്ള സി ബി ഐ വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് എങ്കിൽ എന്തായിരിക്കും പ്രതികരണം പക്ഷേ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതി എന്നറിയപ്പെടുന്ന അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു അന്ന് ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയായി ഭീകരവാദികൾ ഗുജറാത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു ആ ഭീകരവാദികളെ ഗുജറാത്ത് പോലീസ് നേരിട്ട് വകവരുത്തുന്നു ഇത് ഒരു ഫേക്ക് എൻകൗണ്ടറാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫേക്ക് എൻകൗണ്ടറാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് വെറുതെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇവരെ കൊല ചെയ്യുകയായിരുന്നു എന്ന ആരോപണവും വ്യാജ തെളിവുകളുമൊക്കെയായി സി ബി ഐ രംഗത്ത് വരികയും അമിത് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത കഥയൊക്കെ ഇപ്പോൾ അമിത്ഷാ ആ വാക്കുകളിലൂടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷായെ സി ബി ഐ അറസ്റ്റ് ചെയ്ത് വിലങ്ങുവെച്ച് കൊണ്ടുപോയത് പിന്നീട് അദ്ദേഹം മൂന്ന് മാസം റിമാൻഡ് പ്രതിയായി ഗുജറാത്തിലെ തന്നെ സബർമതി ജയിലിൽ ഒരു സാധാരണ തടവുകാരനെ പോലെ കഴിഞ്ഞു ഒക്ടോബർ മാസം മുപ്പതാം തീയതിയാണ് പ്രഥമ ദൃഷ്ടിയ ഈ പ്രതിക്കെതിരെ കേസ് എടുക്കാൻ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സി ബി ഐക്ക് പ്രഥമ ദൃഷ്ടിയ ഇത് ഇയാൾ കുറ്റക്കാരനാണ് അമിത്ഷാ കുറ്റക്കാരനാണ് എന്നൊരു വാദഗതി പോലും ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു നിരീക്ഷണത്തോടുകൂടി കോടതി അമിത്ഷാക്ക് ജാമ്യം അനുവദിക്കുന്നു ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു മുംബൈയുടെ സി ഓഫീസിൽ ഹാജരാകണം എന്നതടക്കമുള്ള കർശനമായ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നുവെങ്കിലും അമിത്ഷായ്ക്കെതിരെ സി ബി ഐ ഉയർത്തിയ ആരോപണങ്ങൾ കേസ് കെട്ടിച്ചമച്ച തെളിവുകൾ ഇതൊന്നും വിശ്വസനീയ യോഗ്യമല്ല എന്ന കൂടിയാണ് അമിത്ഷായ്ക്ക് അന്ന് കോടതി ജാമ്യം നൽകിയത് നീണ്ട നാല് വർഷം നേരിട്ട വിചാരണ അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പതിനാണ് അമിത്ഷാ ആ കുറ്റത്തിൽ നിന്നും വിമുക്തനാകുന്നത് അമിത്ഷായെ കോടതി കുറ്റവിമുക്തനാക്കുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ പെട്ടെന്ന് തന്നെ കൊലപാതക കേസിൽ പ്രതിയാകുന്നു ഈ കൊലപാതകം എന്നത് എതിർ രാഷ്ട്രീയക്കാരനെ വെട്ടിക്കൊന്നതല്ല മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ബോംബിട്ട് കൊന്നതൊന്നുമല്ല ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്ന ഭീകരവാദികളെ തൻ്റെ അധികാര പരിധിക്ക് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ അമിത്ഷായ്ക്ക് ഇത്രയധികം ശിക്ഷയും ആരോപണങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നത് അപ്പോഴും അമിത്ഷാ ശബ്ദമുയർത്തിയില്ല അമിത്ഷാക്ക് വേണ്ടി ചില പ്രതികരണങ്ങൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഗുജറാത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ബി ജെ പി ഇതിനെ വളരെയധികം പക്വതയോടുകൂടിയാണ് നേരിട്ടത് നിയമത്തിൻ്റെ പിൻബലത്തിൽ ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ തനിക്ക് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ നിശ്ശബ്ദനായി തന്നെ അന്ന് അമിത് ഷാ നേരിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുതന്നെയായിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയായിരുന്നിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അന്ന് ഉയർന്നത് പക്ഷേ അതിനെയെല്ലാം അദ്ദേഹം വലിയ വികാര തള്ളിച്ച കൂടാതെ നേരിട്ടുവെന്നു മാത്രമല്ല നിയമത്തിൻ്റെ കൈകളിലൂടെ നിയമത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനായി ഇതൊക്കെ ഓർക്കുമ്പോഴാണ് ഇന്ന് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പേരിൽ നടക്കുന്ന കോലാഹലങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഏതോ ഒരു കോടതി രണ്ട് വർഷം ശിക്ഷ വെറും രണ്ട് വർഷം ശിക്ഷ വിധിച്ചതിൻ്റെ ഒരു അങ്കലാപ്പിൽ കെ സി വേണുഗോപാൽ അടക്കം ഈ രാജ്യത്തെ ജനാധിപത്യം മരിച്ചു മറ്റ് രാജ്യങ്ങളിൽ ഇടപെടണം ജർമ്മനിയുടെ പിന്തുണ തേടുന്നു ജർമ്മനി പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ ഇന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പൌർണമിക്കാവ് പ്രപഞ്ചയാഗം രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി മുതൽ ഏപ്രിൽ ആറ് വരെ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്